മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് ജെല്ലി കേക്കുമായിട്ടാണ്. ഇവിടെ ഞാനൊരു 3 ലെയറായിട്ടാണ് ഈ കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഫ്രൂട്ട് ജെല്ലി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ചു വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഈ ചൈന ഗ്രാസ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും ചൈന ഗ്രാസും ഒക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ചൊന്ന് അരിച്ചൊഴിച്ചു. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ച്, ഗ്രേപ്സ്, കിവി, സ്ട്രോബെറി, പിന്നെ കുറച്ച് ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് കട്ട് ചെയ്തതെല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സ് കുറേ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. സെക്കൻഡ് ലെയർ തയ്യാറാക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ചൈന ഗ്രാസും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. പഞ്ചസാരയും ചൈന ഗ്രാസും ഒക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പാലിൻ്റെ മിക്സ് സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. തേർഡ് ലെയർ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ സോസ് പാനിലേക്ക് 1 കപ്പ് മാംഗോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചൈന ഗ്രാസ് ചേർക്കാം. ജ്യൂസിന് ഓൾറെഡി നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാനിവിടെ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല. തേർഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള മാംഗോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറേ മാംഗോ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ കത്തി ഉപയോഗിച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.